അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം റിജോയ്സ് മിനിസ്ട്രീസിന്റെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയായി നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രികാലം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. വചനത്തിൻ്റെ മുൻഭാഗം നാം ആയിരിക്കുകയാണ്. ശുശ്രൂഷകളെ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വലിയേറിയ ദാസനും ദൈവസഭയ്ക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ ആരാധന തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് നമ്മൾ പാടിയത്. വാനസേനയുമായി വരും പ്രിയൻ വാനമേകേ വരുമല്ലോ, വാനസേനയുമായി വരും പ്രിയൻ വാനമേകേ വരുമല്ലോ, വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹജരെ, സ്വർഗീയ മണ്ണാളനെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹജരെ, സ്വർഗീയ മണ്ണാളനെ എതിരേൽപ്പാൻ. ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ വേഗം വരികയാണ്. ഹല്ലേലൂയ, കർത്താവിന്റെ വരവിനായി ഹല്ലേലൂയ പ്രതീക്ഷയോടെ ഒരുങ്ങിയിരിക്കുന്ന ദൈവമൊക്കെ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുക. കർത്താവിന്റെ ദാസൻ ഷാജി ബ്രദർ ഹല്ലേലൂയ അതെ തുടക്കത്തിൽ പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ സാഹചര്യങ്ങൾ വിളിച്ചു പറയുക, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, അതിനായി നാം ഒരുങ്ങണം. ആമേൻ. ഹല്ലേലൂയ. ഒരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:3, അതിന്റെ 3 വാക്യം ഞാൻ ഇവിടെ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:3, അതിന്റെ 3 വാക്യം, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എത്ര ഭാഗ്യകരമായ ഒരു പദവി ദൈവം നമുക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോ ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാരോട് പറയുക, ഹല്ലേലൂയ സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് കൂടി ആയിരുന്നപ്പോഴും താൻ പ്രവചിച്ച് പറയുകയാണ്, ഹല്ലേലൂയ അതെ, നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ ഞാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് തന്നെ അതെ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഹല്ലേലൂയ കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മെ ഇരുത്തേണ്ടതിന്, ഹല്ലേലൂയ കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തുന്ന ഭാഗ്യപദവിയൊന്നും ഓർത്ത് ഹല്ലേലൂയ അതൊന്ന് വിശ്വാസത്താൽ കൈ കണ്ടുകൊണ്ടൊന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ നമ്മെ സ്നേഹിച്ച ആ സ്നേഹത്തെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഈ ലോകത്ത് ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, നമുക്കുള്ള പ്രത്യാശ, നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശ നമ്മുടെ കർത്താവിനോട് ചേരുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതിന് തടസ്സമായ പല പോരുകള് ഹല്ലേലൂയ ഈ ലോകം നമ്മെ ഒതുക്കി കളയാൻ നോക്കും, ശത്രു നമ്മെ തകർത്ത് കളയാൻ നോക്കും. ഇതൊരു വലിയ പോരാട്ടക്കളത്തിലാണ് ഹല്ലേലൂയ. ഈ പോരാട്ടക്കളത്തില് നാം മുന്നേറണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തില് അതിൻ്റെ 21 സ്തോത്രം അതിൻ്റെ 34 തൊട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിലും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്. ഹല്ലേലൂയ സ്തോത്രം. നാം വായിച്ച യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ കർത്താവ് 14 തുടങ്ങുമ്പോൾ തന്നെ പറയാ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവീൻ, എന്നിലും വിശ്വസിക്കുവീൻ, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം.
ഹാലലുയ്യ. അപ്പൊ കലങ്ങിപ്പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, മടുത്തു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ദൈവങ്ങളെ നമ്മൾ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ. ഹല്ലേലൂയ്യ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചതുപോലെ മടുത്തു പോ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. ഹാലലുയ്യ, സ്തോത്രം. ഹാലലുയ്യ. കർത്താവ് ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് കർത്താവ് കൊണ്ടുപോകുന്നത്. ഹാലലുയ്യ. നമ്മുടെ കർത്താവ് സ്ഥലം ഒരുക്കുകയാണെന്ന്, സ്തോത്രം, നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. അല്ലെങ്കിൽ ആ ഇവിടെ നമ്മൾ ഒരുങ്ങിയിരിക്കുന്നുവെങ്കിൽ ഒരുക്കി ഒരു സ്ഥലത്തോട് കർത്താവ് നമ്മെ ചേർക്കുകയാണ്. ഹാലലുയ്യ. എവിടെ? കർത്താവിനോടൊപ്പം ഇരിക്കുവാൻ. ഇത് ഈ പ്രാർത്ഥി പ്രത്യാശയുള്ള ദൈവമൊക്കെ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ്യ, സ്തോത്രം. ഹല്ലേലൂയ്യ. ഞാൻ ഉറക്കിയായിരുന്നു. ഞാൻ ഹല്ലേലൂയ്യ ഒരു പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ, യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. സ്തോത്രം. ഹല്ലേലൂയ്യ. ഞാൻ ഞങ്ങളുടെ പള്ളിയിലെ ശുശ്രൂഷകനായിരുന്നു. പോയിടത്തൊക്കെയും ശുശ്രൂഷകനായിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. അതായത് നോർത്ത് ഇന്ത്യയിലെ ബീഹാറിലെ പാട്നയിലെ ഞാൻ 20 വർഷത്തോളം ഉണ്ടായിരുന്നു. അവിടെ ഒരു 10 വർഷത്തോളം ജോലി അവിടെയുള്ള ബന്ധത്തിലായിരുന്നു. ആ സമയത്ത് അവിടെ പള്ളി, താൽക്കാലികമായ ഒരു പള്ളി ഉണ്ടാക്കി അതിനകത്ത് ഞങ്ങൾ അന്ന്, ഇപ്പോൾ സ്ഥിരമായ പള്ളിയുണ്ട്. അന്ന് ആ സമയത്ത് ഒരു താൽക്കാലികമായ ഒരു സ്കൂളില് മദ്വഹായൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അവിടെയുള്ള മലയാളികൾ കുറെ പേര് കൂടി ആരാധിക്കുമായിരുന്നു. സ്തോത്രം. ആ അവിടെ കൂടി വരുമ്പോഴും അവിടെയും ദുബുപ്പിറ്റിയെടുത്ത് ശുശ്രൂഷയിൽ കൂടി നിന്ന് അല്ലലിയ അച്ഛനോടൊപ്പം അല്ലലിയ പല സ്ഥലങ്ങളിൽ കടന്നുപോയി. ബൊക്കോറായിലൊക്കെ അന്ന് ആരാധനയില്ലായിരുന്നു. അവിടെയൊക്കെ ഞാൻ കൂടെ പോകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു സമയമുണ്ടായിരുന്നു. അന്നൊന്നും എനിക്ക് ദൈവവചനത്തെക്കുറിച്ചോ ഈ പ്രത്യാശയെക്കുറിച്ചോ ഒന്നും ഒരറിവുമില്ലായിരുന്നു. നോർത്ത് ഇന്ത്യക്കാരനായ ഒരു പാസ്റ്റർ ഒരിക്കൽ എന്നെ കാണുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. അദ്ദേഹം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കടന്നു വന്ന് അവിടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. ആ സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. കാരണം എന്താണെന്ന് അറിയാവോ? രക്ഷ എന്താന്ന് ഞാൻ അറിയുന്നില്ല. അല്ലെങ്കിൽ പാരമ്പര്യ കുടുംബത്തിൽ, അതായത് ക്രിസ്തീയ കുടുംബത്തിൽ, പള്ളിയിലെ ശുശ്രൂഷക്കാരനായി ഞാൻ ജീവിച്ച വ്യക്തിയാണ്. എന്നാൽ ഹല്ലേലൂയ്യ, സ്തോത്രം, എനിക്കറിയത്തില്ല രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പതറിപ്പോയി. എനിക്ക് മറുപടി പറയുവാനായിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ്യ. എന്നെക്കായാലും ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എന്നെക്കായാലും കൂടുതൽ ദൈവവചനം പറയുന്ന ഹിന്ദിക്കാരനെ, ഹിന്ദു മാർഗത്തിൽ നിന്ന് കടന്നു വന്ന ഹിന്ദിക്കാരൻ പറയുന്നത് കേട്ടപ്പോൾ, ഹല്ലേലൂയ്യ, സ്തോത്രം, എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്, ഹല്ലേലൂയ്യ, ഞാൻ എത്ര പിറകിലാണ്, ഞാൻ ഒന്നുമല്ല എന്ന്. ആമേൻ. അല്ലെൻ്റെ ഹല്ലേലൂയ്യ, ഈ പള്ളിഭക്തിയൊക്കെ വൃഥാവാണെന്ന് മനസ്സിലാക്കുവാനായിട്ടിടയായിരുന്നു. അങ്ങനെ വിശ്വാസത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ്യ. ഗംഗാനദിയിൽ സ്നാനപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. ഹല്ലേലൂയ്യ. എൻ്റെ സഹോദരിയും അവരുടെ കുടുംബങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു, ഹല്ലേലൂയ്യ, അവനാണ്ട് കലക്കവെള്ളത്തിൽ മുങ്ങിയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. സ്തോത്രം. പരിഹസിച്ചവരുടെ മുൻപിൽ മാനിച്ച് നിർത്തിയ ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ്യ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഇന്നും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവിന്റെ വചനവുമായി നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ കടന്നുപോയി ദൈവവചനം പറയുവാൻ കർത്താവിനെ സഹായിച്ചു. ഹല്ലേലൂയ്യ. അനേകരെ ഈ പറഞ്ഞ ഗംഗാ നദിയിൽ തന്നെ സ്നാനപ്പെടുത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇന്നും ദൈവകൃപയാൽ ഹല്ലേലൂയ്യ കുടുംബമായി ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ്യ. ഈ ദേശത്ത് കിടന്നിട്ട് വർഷങ്ങളായി എങ്കിലും ഹല്ലേലൂയ്യ കർത്താവിന്റെ വേലയിൽ ഇപ്പോഴും അതെ ഹല്ലേലൂയ്യ നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ്യ. അതെ ഹല്ലേലൂയ്യ. ഈ വലിയൊരു പ്രത്യാശ കർത്താവ് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എത്ര ഭാഗ്യകരമായ ഒരു പ്രത്യാശയാണ് കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരിക്കുവാൻ, അതും ഒരുക്കുന്ന, നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുവാൻ നമ്മെ ദൈവം കണ്ടല്ലോ. ഹല്ലേലൂയ്യ. സ്തോത്രം. ദൈവം ആ പദവി ഒന്ന് ഓർത്ത് നോക്കിയ ദൈവങ്ങളെ, നമ്മൾ അതിനൊന്നും ഒരു യോഗ്യത എനിക്കില്ലായിരുന്നു. സ്തോത്രം. ഈ സ്ഥാനത്ത് നിൽപ്പാൻ ഒരു യോഗ്യത എനിക്കില്ല. എന്നാൽ ദൈവം കണ്ടതോർത്ത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ അവൻ കണ്ടതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ്യ. സ്തോത്രം. അപ്പൊ കലങ്ങി പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ചുറ്റുപാടും നോക്കിയാൽ ക്ഷീണിച്ചു പോകുന്ന, മടുത്തു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. വൃതന്മാരെ പോലും തെറ്റിച്ചു കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ്യ. ദൈവവചനം പറയുന്ന ആരേ വിഴുങ്ങുണ്ടെന്ന് ഭാവിച്ച് സിംഹത്തെ പോലെ, അതെ ഹല്ലേലൂയ്യ, വായ് പിളർന്ന് പിന്നാലെ വരുന്ന ഹല്ലേലൂയ്യ പിശാച്, ഹല്ലേലൂയ്യ, അങ്ങനെ നടക്കുമ്പോൾ, സ്തോത്രം, അവന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് ഈ ദിവസങ്ങളിലെ
പ്രാർത്ഥിച്ച് മുന്നേറുന്ന ദൈവമൊക്കെ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ ഒരു പ്രത്യാശ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തില് കർത്താവ് ഹല്ലേലൂയ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാർ കർത്താവിനെ നോക്കിക്കൊണ്ട് മുകളിലോട്ട് നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുത്ത് നിന്നുകൊണ്ട് പറയുകയാണ്. 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ കണ്ടതുപോലെ, സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് ദൈവദൂതന്മാര് സാക്ഷ്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് വീണ്ടും വരുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. എത്ര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് പല ഹല്ലേലൂയ സഭകളിലും പല കൂട്ടായ്മകളിലും കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രസംഗം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. താൽക്കാലികമായ ഭൗതികമായ വിഷയങ്ങളും ഹല്ലേലൂയ ഈ ലോകത്ത് ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഉള്ള നേട്ടങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞും പ്രാർത്ഥിച്ചും പോകുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ ഷാജി ബ്രദർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഒരുങ്ങുന്നവരായി ഹല്ലേലൂയ ദൈവസന്നിധി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, നാം ഈ ഓടിയിട്ടും നാം പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ഹല്ലേലൂയ അനേകരോട് സുവിശേഷം പറഞ്ഞിട്ടും നമ്മള് ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോയാൽ സ്തോത്രം, നാം തള്ളപ്പെട്ടു പോയാൽ ഹല്ലേലൂയ സ്തോത്രം. ദൈവങ്ങളെ, ഇത് നമ്മുടെ ഈ വിശ്വാസ ജീവിതം പ്രതാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കർത്താവിന്റെ വരവ്. ഹല്ലേലൂയ. ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ കർത്താവിന്റെ വരവ്. സ്തോത്രം. ഹല്ലേലൂയ. അതിനായി വളരെ ജാഗരൂപരായിട്ട് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നാം മുൻപോട്ട് പോകണം. ഹല്ലേലൂയ. ദൈവസഭ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവമക്കളുടെ ഉള്ളില് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദിവസം, ഹല്ലേലൂയ, ഒരു ദിവസം കാഹളം മുഴങ്ങും. അത് നനച്ചിരിക്കാത്ത നാഴികയിലായിരിക്കും, പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും കാഹളം മുഴങ്ങുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആദ്യമേ വന്നത് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ്. മുഴു ലോകത്തിനും വേണ്ടിയാണ് കർത്താവ് വന്നത്. എന്നാൽ വീണ്ടും വരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? മുഴു ലോകത്തിനും വേണ്ടിയല്ല, ഒരു കൂട്ടത്തെ, ഒരുങ്ങിയിരിക്കുന്ന ഒരു കൂട്ടത്തെ ചേർപ്പാൻ കർത്താവ് രണ്ടാമത് വരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവന് വേണ്ടി കാത്തിരിക്കുന്ന അവന്റെ മണവാട്ടിയെ ചേർക്കാനാ കർത്താവ് രണ്ടാമത് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരും ഇടക്കപ്പെടത്തില്ല ദൈവമക്കളെ. വലിയൊരു കൂട്ടം തള്ളപ്പെടും. ഈ ലോകത്തിന്റെ പിന്നാലെ നടക്കുന്നവര്, അല്ലെങ്കിൽ ഈ ലോകപ്രകാരം ജീവിക്കുന്നവരൊക്കെ തള്ളപ്പെട്ടു പോകും. എന്നാൽ വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന, ദൈവവേദന പ്രാർത്ഥിക്കുന്ന, കർത്താവിനോട് കൂടെ ജീവിക്കുന്ന ദൈവമക്കളെ, അല്ലെങ്കിൽ സ്തോത്രം, നിനക്ക് പ്രത്യാശയ്ക്ക് വഴിയുണ്ട്, വകയുണ്ട്. നിന്റെ കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രത്യാശയിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഒരു വലിയ കൂട്ടം തള്ളപ്പെടും, നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിലും യേശു കർത്താവിന്റെ വരവിനെ കുറിച്ച് ശക്തമായി നമ്മോട് ഇടപെടുന്നത്. ഹല്ലേലൂയ. രാത്രി കാലം എന്നെ കേൾക്കുന്ന ദൈവവേദന, നീ ഒരുങ്ങിയിരിക്കുന്നുവെങ്കില്, ഹല്ലേലൂയ, നിന്നെ തന്നെ ഒരുക്കപ്പെടുന്നുവെങ്കില്, ഹല്ലേലൂയ, ദൈവം ഒരിക്കലും നിന്നെ തള്ളിക്കളയത്തില്ല. അവന്റെ വരവെങ്കിൽ അവനോടൊപ്പം നാം എടുക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. അവന് വേണ്ടി കാത്തിരിക്കുന്ന അവന്റെ മണവാട്ടി അവനോടൊപ്പം എടുക്കപ്പെടും. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നുണ്ട് ബുദ്ധിയുള്ള കന്യകമാരെ കുറിച്ചും, ഹല്ലേലൂയ, ബുദ്ധിയില്ലാത്തവരെ കുറിച്ചും ഒക്കെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വിളക്കില് എണ്ണയുമായി, ഹല്ലേലൂയ, കാത്തിരിക്കുന്ന, ഹല്ലേലൂയ സ്തോത്രം, മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഈ ദിവസങ്ങളിൽ ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ട് അതിജീവന ചിന്തകളില്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ജഡീക സുഖങ്ങളിൽ പെട്ട് ഈ ലോകത്തിൽ നാം പട്ടുപോകാതെ, ഒതുങ്ങി പോകാതെ കർത്താവിന്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഈ ഒരുപക്ഷെ ഈ സൂം മീറ്റിംഗിന്റെ നടുവിൽ ആശീർവാദം പറയുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് വന്നാൽ, സ്തോത്രം, ഒന്ന് ചിന്തിച്ച് ആശീർ, കർത്താവ് എപ്പോ വേണേലും വരാം, നമുക്കറിയത്തില്ല എപ്പോഴാ വരുന്നത്. നിനക്കാത്ത നാഴിയിലാ
സ്തോത്രം കർത്താവ് വരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ ഹല്ലേലൂയ ആശീർവാദം പറയുന്നതിന് മുമ്പ് വന്നാൽ സ്തോത്രം ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന നമ്മളിൽ എത്ര പേർ കർത്താവിനോടൊപ്പം എടുക്കപ്പെടും ഒന്ന് ചിന്തിക്കുക. അതുകൊണ്ട് ഏത് സമയത്തും നമ്മള് ഹല്ലേലൂയ നമ്മുടെ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. നാളെ ഒരുങ്ങാമെന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അവന്റെ മണവാട്ടിയാണ്. ഹല്ലേലൂയ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. എപ്പോ വേണേലും മരണം നമ്മെ കീഴടക്കാം. ഈ ലോകത്തില് ഇന്ന് നമ്മൾക്കറിയാം എത്രയോ പേര് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഈ മരണപ്പെട്ടാലും ഹല്ലേലൂയ ദൈവജനം പറയുന്നു, ഹല്ലേലൂയ ക്രിസ്തുവിനോടുകൂടെ മരിച്ചവർ ഹല്ലേലൂയ സ്തോത്രം ഉയർക്കപ്പെടും. കർത്താവിന്റെ വരവെങ്കിൽ അവരാദ്യമേ ഉയർക്കപ്പെടുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ ക്രിസ്തുവിന് മരിച്ചവർ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ, അതുകൊണ്ട് ഈ ദിവസങ്ങളില് ശക്തമായി നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. നമ്മുടെ കർത്താവിന്റെ വരവെടുത്തിരിക്കുന്നു, അവന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. തള്ളപ്പെട്ടു പോയാൽ, കൈവിടപ്പെട്ടു പോയാൽ യാതൊരു ചാൻസും നമുക്കില്ല. ആമേൻ. ഒരു ബസ്, ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ യാത്ര ചെയ്യാൻ ഒരു ബസ് പോയാൽ അടുത്ത ബസ്സിൽ കയറി നമുക്ക് പോകാൻ പറ്റും. ഒരു ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ അടുത്ത ഫ്ലൈറ്റിന് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഒരു ട്രെയിൻ മിസ്സായാൽ അടുത്ത ട്രെയിനിന് നമുക്ക് കയറി പോകാം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ, യേശു വന്നിട്ട് അവനോടൊപ്പം നാം എടുക്കപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു മാർഗവും നമ്മുടെ മുൻപിലില്ല. നോ ഓപ്ഷൻ, അതർ നോ അതർ ഓപ്ഷൻ. ഒരു മറ്റൊരു വഴികളും നമ്മുടെ മുൻപിലില്ല. ആമേൻ സ്തോത്രം. എത്ര ലജ്ജാകരമായ ഒരു കാര്യമായിരിക്കും. ഹല്ലേലൂയ, രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്, നമ്മൾ എത്ര പേര് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. ഏത് സമയത്തും കർത്താവ് വന്നാൽ നിനയ്ക്കാത്ത നാഴികയിൽ കിടന്ന് ആ കാഹളം ധരിക്കുമ്പോൾ അവനോടൊക്കെ എടുക്കപ്പെടുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവജനം ഓർപ്പിക്കുന്നത്, നാളും നാഴികയും അറിയാത്തത് കൊണ്ട് ഒരുങ്ങിയിരിപ്പീൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം കർത്താവിന് വേണ്ടി. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നല്ലവണ്ണം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ആരാധിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അന്യഭാഷ പറയുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ടൈത്ത് കൃത്യമായി കൂടുതലായി കൊടുക്കുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. സഭാഹാള് പണിയുന്നതിന് ദൈവദാസന്മാർക്കൊക്കെ നമ്മൾ കൈത്താങ് കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതൊക്കെ ചെയ്താലും, ഹല്ലേലൂയ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇതൊക്കെ ചെയ്താലും ഹല്ലേലൂയ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടണമെന്നില്ല. അന്തരീന്ദ്രങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവ്, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, നമ്മൾ പുറമെ എന്തൊക്കെ ചെയ്താലും അതിലല്ല, അതിനൊക്കെ പ്രതിഫലമുണ്ട്. അതിന് പ്രതിഫലമില്ലെന്നല്ല, അതിനൊക്കെ പ്രതിഫലമുണ്ട്. എന്നാൽ നാം നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പണമോ നമ്മുടെ സ്വത്തോ ഒന്നും അല്ല ദൈവക്കളെ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി അത് നമ്മയാണ്. ആമേൻ. ഹല്ലേലൂയ. അവൻ നമ്മെ ചേർപ്പാനാണ് വരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട്, പള്ളിയിൽ പോയത് കൊണ്ടോ, പള്ളിയിലെ രജിസ്റ്ററിൽ പേരുണ്ടായത് കൊണ്ടോ ഒന്നും നാം എടുക്കപ്പെടത്തില്ല. സ്തോത്രം. എടുക്കപ്പെടണമെങ്കിൽ ജീവിതകാലമൊക്കെയും നാം വിശുദ്ധരായി തന്നെ ജീവിക്കണം. ആമേൻ. ഹല്ലേലൂയ. കാരണം കർത്താവ് വരുന്നത് വിശുദ്ധന്മാരെ ചേർപ്പാനാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. വിശുദ്ധ ജീവിതം നയിക്കുന്നവരെയാണ് കർത്താവ് ചേർപ്പാൻ വരുന്നത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. റിജോയ്സ് മിനിസ്ട്രിയിലുള്ള ഒരു വൈദലും ദൈവവൈദലും പോലും നഷ്ടപ്പെട്ടു പോവാനിട്ടയാകരുത്. പരിശുദ്ധാത്മാവ് രാത്രികാലം ഓർപ്പിക്കുകയാണ്, നാം ദൈവത്തിന്റെ വകയാണ്, നാം ദൈവത്തിന്റെ പ്രത്യേക സമ്പത്താണ്. ഹല്ലേലൂയ. വില കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയതാണ് പുത്രനായ യേശുവിന്റെ രക്തത്താൽ. റിജോയ്സ് മിനിസ്ട്രിയിലെ ഓരോ മക്കളെയും വിലയ്ക്ക് വാങ്ങിയതാണ്. നഷ്ടപ്പെട്ടു പോകുവാനിടയാകരുത്, കൈവിടപ്പെട്ടു പോകുവാനിടയാകരുത്, തള്ളപ്പെട്ടു പോകുവാനിടയാകരുത്, നിത്യനരകത്തിൽ പോകുവാനിടയാകരുത്. സ്തോത്രം. കർത്താവിന് വേണ്ടി ഒരുങ്ങാം. ഹല്ലേലൂയ. രണ്ട് പത്രോസ്, ഹല്ലേലൂയ, അതിന്റെ മൂന്നാമത്തെ അധ്യായം 3-4 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവന്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം ഇവിടെ
പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുകയും പരിശുദ്ധാത്മാവ് നമുക്കൊരു മുന്നറിയിപ്പ് തരിക. അതെ, എന്താണെന്നറിയാവോ, പരിഹസിക്കുന്നവരൊക്കെ ഉണ്ടാകും. കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ പറയുമ്പോഴ്, പ്രസംഗിക്കുമ്പോഴ് പരിഹസിക്കുന്നവർ പുകി വരും. അല്ലല്ലോയ്യ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പള്ളിയിലെ ശുശ്രൂഷകനായിരുന്ന വ്യക്തിയാണ്. എൻ്റെ പിതാക്കന്മാരൊക്കെ പള്ളിയിലെ ഭക്തന്മാരായിരുന്നു. എൻ്റെ പിതാവിൻ്റെ അനിയൻ, എൻ്റെ അപ്പാപ്പൻ പാമ്പാടി തെറായിലെ കപ്പ്യാരായിരുന്നു വളരെ നാളുകള്, വർഷങ്ങള്, ഒന്നോ രണ്ടോ വർഷമല്ല, ഒരു എനിക്ക് തോന്നുന്നത് എനിക്ക് ഞാൻ ഉണ്ടായപ്പം തൊട്ട് അദ്ദേഹം പള്ളിയിലെ ശുശ്രൂഷക്കാരാണ്. അല്ലെങ്കിൽ അദ്ദേഹം മരിക്കുന്നത് ആ പള്ളിയിലെ ശുശ്രൂഷകന് ഇരിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും. അദ്ദേഹം സിക്കായിട്ട് കിടക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ അനിയനാണല്ലോ, ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ വിശ്വാസത്തിൽ പോയത് കൊണ്ട് എന്നോട് യാതൊരു താല്പര്യവുമില്ല, കുടുംബക്കാരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞു. എന്നാൽ ഞാൻ അല്ലല്ലിയ അവിടെ ചെന്നപ്പോഴ് അല്ലല്ലിയ ഈ അപ്പാപ്പനെ ചെന്ന് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, അപ്പാപ്പ കർത്താവ് ഹാലലി ഇന്ന് മരിച്ചാൽ എവിടെ ആയിരിക്കും അപ്പാപ്പൻ ചെല്ലുക, എന്തെങ്കിലും ഒരു തിട്ടമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് കേട്ട് ഞാൻ വളരെ എന്നെ വളരെ ചിന്തിപ്പിച്ചു. യാതൊരു പ്രത്യാശയുമില്ല. എന്താണെന്നറിയോ പറഞ്ഞത്, എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു, എൻ്റെ ഒരു ജോലിയായിരുന്നു, എനിക്ക് പൈസ കിട്ടുന്നത് കൊണ്ട് ഞാൻ പള്ളിയിൽ പോയി ധൂപക്കുറ്റിയെടുത്ത് വീശി. അല്ലെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടുന്നത് കൊണ്ട് അല്ലെങ്കിൽ തിരുവത്താഴത്തിന്റെ അപ്പം ശനിയാഴ്ച രാത്രി പോയി കുഴച്ചു വെക്കുന്നത് അതിനുവേണ്ടിയാ, പൈസ കിട്ടുന്നതിന് വേണ്ടിയാ. അല്ലെലുയ്യ, സ്തോത്രം ദൈവമക്കളെ. യാതൊരു പ്രത്യാശയും ഇല്ലാതെ ആ മനുഷ്യൻ മരിക്കുവാനിടയായിത്തീർന്നു. ഇത്ര നാള് പള്ളിയിലെ ശുശ്രൂഷകനായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ്, എന്ത് നേടി, എവിടെ പോയി? സ്തോത്രം, എന്നെ വളരെ ഭാരപ്പെടുത്തുവാനിടയായിത്തീരുന്നു. ഇവിടെ പ്രത്യാശയില്ലാത്തവരെ പോലെ നാം ആയിത്തീരരുത്. നമുക്കൊരു പ്രത്യാശയുണ്ട്, നമ്മുടെ കർത്താവ് വരുന്നു, അവനോടൊപ്പം നാം ആയിത്തീരുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയുകയാണ്, അപ്പോ ഈ അപ്പാപ്പൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക്, എടാ നീ ഇതും പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ട് ഹല്ലേലൂയ ഇതൊക്കെ എത്ര നാളുകളായിട്ട് പറയുന്നു, കർത്താവ് വരും വരും എന്ന് പറയുന്നു, എവിടെയാണ്, ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇത് കേട്ടപ്പോഴാണ് ഈ ഹല്ലേലൂയ, ഞാനത് ഈ വാക്യം എടുത്തപ്പോ എൻ്റെ മനസ്സിൽ കടന്നു വന്നു അദ്ദേഹത്തിന്റെ സംസാരം. അപ്പൊ അവന്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം ഇവിടെ, പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് ജീവിക്കാനായിട്ട് പരിഹസിക്കുന്നവര് എത്രയോ, ഭക്തന്മാര് എത്രയോ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവദാസന്മാര് ശക്തമായി നിന്നവര് ഇന്ന് അന്യപ്പെട്ടു പോയി, ഇന്ന് ആരുടെ വക്താക്കളായിട്ട് നിൽക്കുന്നുവെന്ന്, സ്തോത്രം. എനിക്കറിയാവുന്ന അനേക ദൈവദാസന്മാര്, സ്തോത്രം. ചിലരുടെയൊക്കെ കാര്യം കേട്ടപ്പോ എൻ്റെ നാട്ടിൽ തന്നെയുള്ള, സ്തോത്രം, ഞാൻ പേര് പറയുന്നില്ല, വളരെ ശക്തമായി നിന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, ഇന്നൊന്നും അല്ലാതായി തീർന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു സംസാരം, ഹല്ലേലൂയ, ഈ ഹല്ലേലൂയ മീഡിയയിൽ കൂടെ ഞാൻ കേട്ടപ്പോൾ, എങ്ങനെ നിന്നൊരു വ്യക്തിയായിരുന്നു മൃഗതുല്യനായി മാറി. ഹല്ലേലൂയ, പ്രത്യാശയില്ലാത്തവനായി, യാതൊരു പ്രതീക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കുമാണ്. ദൈവങ്ങളെ, നമ്മുടെ വിരുദ്ധനെ തെറ്റിക്കരുത്, പിശാചിന് അവസരം കൊടുക്കരുത്. നമ്മൾ കേൾക്കുന്നത് ഹല്ലേലൂയ, ഈ വചനത്തെ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ, നമ്മുടെ പ്രത്യാശയിൽ നാം വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിത്തീരണം. അത് നമ്മെ കുറിച്ച് കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ്, ഹല്ലേലൂയ. യൂദായുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു, സ്തോത്രം. യൂദായുടെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം, യൂദായുടെ പുസ്തകം 14-ാം വാക്യം, അവിടെ എങ്ങനെ എഴുതിയിരിക്കുക, ആദാമൻ മുതൽ 7-ാമനായ ഹനോക്ക് വരെയും 1000 അവിടെ, ഹല്ലേലൂയ, അതിന്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുക, 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ആദാം മുതൽ ഏഴാമനായ ഹനോക്ക് വരെ, പ്രൈസ് ദ ലോർഡ്, ഇവരെ കുറിച്ച് പ്രവചിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. എന്താണ് ഹല്ലേലൂയ സ്തോത്രം? ആയിരം ആയിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, ഹല്ലേലൂയ. ആ വാക്യം മുഴുവനും വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അല്ലെ, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും ആയിരം ആയിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ ഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും. ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കേണ്ടവരാണ്. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരുന്നു. ഹല്ലേലൂയ. അപ്പോസ്തോലന്മാർ പറയുകയാണ്, നമ്മുടെ കർത്താവ് വരുന്നു. ദൈവദൂതന്മാർ പറയുകയാണ്, നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോൾ ശിഷ്യന്മാരോട് പറയുക, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുത്തുവാൻ, ഹല്ലേലൂയ, പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും എന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് തെസ്സലോനിക്ക് നാലാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ 1-ാം നൂറ്റാണ്ടില് ഹല്ലേലൂയ ദൈവ മക്കള് തമ്മിൽ കാണുമ്പോൾ ആദ്യമേ കരം കൊടുത്തിട്ട് എന്താ പറയുന്നേ? മാറാനാഥ, കർത്താവ് വേഗം വരുന്നു. പ്രത്യാശയുടെ അതൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ പ്രത്യാശയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ ഹല്ലേലൂയ ദൈവമക്കളെ നമ്മൾ കാണുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിനെ വരവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് അത് പരസ്പരം ബലപ്പെടുത്തുവാൻ, കർത്താവിന് വേണ്ടി ഒന്ന് ഒരുക്കുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. റിജോയ്സ് മിനിസ്ട്രിയിലെ ദൈവമക്കളോട് പറയുവാനുള്ളത്, പരസ്പരം കാണുമ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും ഒരുക്കുവാനുമുള്ള ഒരു ആഹ്വാനം പരിശുദ്ധാത്മാവ് രാത്രികാലം ഏൽപ്പിക്കുക, ഒരു ദൗത്യം ഏൽപ്പിക്കുക. മറ്റുള്ളവരെ ഒരുക്കണം, നാം ഒരുങ്ങണം. കർത്താവിൻ്റെ വരവെങ്കിൽ നാം കൈവിടപ്പെട്ടു പോകരുത്, തള്ളപ്പെടരുത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നാം കാണണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. നിക്കോദമസിനെ കുറിച്ച് നമുക്കറിയാം, ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. നിക്കോദോസ് ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കൽ ചെന്നപ്പോ കർത്താവ് പറയുന്നു, എന്ത് ചെയ്യണം? ഹല്ലേലൂയ സ്തോത്രം. വെള്ളത്താൽ നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയയില്ല. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയയില്ല. സ്തോത്രം. ഹല്ലേലൂയ. പള്ളിയിലെ പുരോഹിതനാണെന്നോ ഭക്തനാണെന്നോ ഒന്നും പറഞ്ഞത് കൊണ്ട്, പള്ളിയിലെ രജിസ്റ്ററിൽ പേരിട്ടത് വെച്ചത് കൊണ്ടോ, ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരെയെല്ലാം അമേൻ തീപ്പൊയ്കയിൽ അമേൻ. അവരുടെ സ്ഥാനം എവിടാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം, വീണ്ടും ജനിക്കണം. ഈ വചനമാണ് എന്നോട് ഇടപെട്ടത്. നിക്കോദമസിനെ കുറിച്ചുള്ള ക്ലാസ് ആ പാസ്റ്റർ എനിക്ക് തന്നു. ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. അതെ, ജഡത്തിൽ ജനിച്ചത് ജഡമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു നിരാത്രി കാലം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 1:11 നമ്മൾ വായിച്ചതുപോലെ, അവൻ ഹല്ലേലൂയ പോയതുപോലെ മടങ്ങി വരും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മുടെ നിന്ദകൾ മാറുക. ഈ പരിഹസിച്ചവരുണ്ടല്ലോ, കലക്ക വെള്ളത്തിൽ പൊങ്ങി എന്നൊക്കെ പറഞ്ഞവരുണ്ടല്ലോ, നമ്മുടെ ആരാധനയൊക്കെ പരിഹസിച്ചവരുണ്ടല്ലോ, അന്യഭാഷയെ കളിയാക്കിയവരുണ്ടല്ലോ സ്തോത്രം. ഇവരുടെ മുൻപിൽ
നമ്മെ മാനിക്കുന്ന ഒരു ദിവസം ഉണ്ട്. ഈ ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ കർത്താവ് എന്ന് വന്നാൽ ഹല്ലേലൂയ ഒന്ന് ഒരു കാര്യം ഓർക്കണം. ഹല്ലേലൂയ നീ നമ്മുടെ അവസ്ഥകൾ മാറുക, നമ്മുടെ ഈ ശരീരത്തിന്റെ അവസ്ഥ മാറുക, ഈ രോഗം പിടിച്ച് ഈ ശരീരം മാറുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഈ ക്ഷീണം ക്ഷീണിച്ചു പോകുന്ന ശരീരത്തിന്റെ അവസ്ഥ മാറുകയാണ്. തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം കർത്താവ് നമുക്ക് തരാൻ പോവുകയാണ്. പ്രത്യാശയുള്ള ദൈവങ്ങളെ ഹല്ലേലൂയ. ദൈവവചനത്തെ മുറുകെ പിടിച്ച് ഈ ഹല്ലേലൂയ ഈ ലോകത്തിൽ പലതും ഉണ്ട്, ക്ഷീണിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. നാം ക്ഷീണിച്ചു പോകരുത്, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക. നാം അവന്റെ സമ്പത്താണ്, നമ്മെ തെരഞ്ഞെടുത്തതാണ്, അവന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയതാണ്. ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ. പരിഹസിച്ചവരുടെയും നിന്ദിച്ചവരുടെയും മുമ്പില് നമ്മെ മാനിച്ച് അവനിരിക്കുന്നിടത്ത് നമുക്ക് സ്ഥാനം ഒരുക്കുന്ന ആ ദൈവസ്നേഹത്തെ ഓർത്തുന്ന ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ഈ ലോകത്തെ ഇരിപ്പിടമൊന്നും ഹല്ലേലൂയ അതിലൊന്നും നമ്മള് ഹല്ലേലൂയ കൺമഴികൊണ്ട ദൈവം നമുക്ക് ഒരുക്കുന്ന ആ സ്ഥലത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് ശക്തമായ ദിവസങ്ങളിൽ നിൽക്കുവാൻ, പ്രലോഭനങ്ങളുടെ നടുവിൽ, ഈ ഹല്ലേലൂയ പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ചുറ്റുപാട് നോക്കുമ്പോഴൊക്കെ നമ്മൾ വലിയതായിട്ട് ചിന്തിച്ച പല വ്യക്തികളും ഹല്ലേലൂയ അവരൊക്കെ മാറിപ്പോകുന്ന അവസ്ഥകൾ നമ്മുടെ മുന്നിൽ വരാം. എന്നാൽ നമ്മുടെ നോട്ടം നമ്മുടെ കർത്താവിനായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിക്കി ക്രൂസ് എന്ന് പറഞ്ഞ ദൈവദാസനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചപ്പോഴേ അദ്ദേഹം ഹല്ലേലൂയ സ്തോത്രം. നിക്കി ക്രൂസ് എന്ന് പറയുന്നത് ഹല്ലേലൂയ. ആ വ്യക്തി ഒരു ഹല്ലേലൂയ ഗുണ്ട ഗ്രൂപ്പിന്റെ, അതായത് ഹല്ലേലൂയ ഒരു ഗാങ്ങിന്റെ ലീഡറായിരുന്ന വ്യക്തി, ഗുണ്ടയായിരുന്നു, ഗുണ്ട തലവനായിരുന്നു നിക്കി ക്രൂസ്. ആ നിക്കി ക്രൂസ് ഹല്ലേലൂയ ഹല്ലേലൂയ ഡേവിഡ് വിൽക്കട്സൺ എന്ന് പറഞ്ഞ ദൈവദാസൻ, സ്തോത്രം. ആ ഹല്ലേലൂയ തല ഈ നിക്കി ക്രൂസ് ഒരു തലവേദനയായി മാറിയപ്പോൾ, പോലീസുകാർക്കും ഒത്തിരി കേസുകളും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ, ഹല്ലേലൂയ ഈ ഡേവിഡ് വിൽക്കട്സൺ എന്ന് പറഞ്ഞ ദൈവദാസൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. അദ്ദേഹത്തെ ചെന്ന് കണ്ടു. ഹല്ലേലൂയ അദ്ദേഹത്തോട് പറഞ്ഞു, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാനിടയായിട്ടുണ്ട്. അദ്ദേഹം പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് കത്തി ഊരി. കാരണം ഹല്ലേലൂയ അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ ഇനി അങ്ങനെ പറഞ്ഞാൽ നിന്നെ ഞാൻ 1000 കഷ്ണമാക്കി തീർക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഈ ഡേവിഡ് വിൽക്കട്സൺ പറഞ്ഞു, നീ എന്നെ 1000 കഷ്ണമാക്കിയാലും ഓരോ കഷ്ണവും എന്റെ ശരീരത്തിന്റെ ഓരോ കഷ്ണവും യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും എന്ന് പറയുവാനക്കടയെ തീർന്നു. ഹല്ലേലൂയ. ആ വ്യക്തിയെ ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ നിക്കി ക്രൂസ് എന്ന് പറയുന്ന അതെ ഹല്ലേലൂയ ആ വ്യക്തി ഹല്ലേലൂയ കർത്താവിന്റെ വേലയ്ക്ക് അതെ ഹല്ലേലൂയ അതെ സുവിശേഷകനായി കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുന്ന വ്യക്തിയായി തീരുവാനക്കടയെ തീർന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ, നമ്മുടെ ഉറച്ച തീരുമാനത്തിന്റെ മുന്നിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉറച്ച വിശ്വാസത്തിന്റെ മുന്നിൽ ഹല്ലേലൂയ ശത്രു മുട്ടുമടക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. വെല്ലുവിളികൾ നിറഞ്ഞ ഈ ലോകത്ത് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഹ്വാനം ചെയ്യുകയാണ്. 1 യോഹന്നാൻ അതിന്റെ 3:3 വാക്യത്തില് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ള എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിർമ്മലനായിരിക്കുന്നത് പോലെ തന്റെ, സ്തോത്രം, നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ. അവനിൽ ഈ പ്രത്യാശയുള്ളവർ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നമ്മെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. ഹല്ലേലൂയ. കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ 25 കഴിക്കുന്നതിന് മുമ്പ് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. നമ്മെ തന്നെ ദൈവസന്നിധി നിലപ്പിക്കാൻ കർത്താവേ, ഈ രാത്രിയിൽ അങ്ങ് വന്നാല്, ഈ സമയം കർത്താവേ അങ്ങ് വന്നാല് ഞാൻ അങ്ങയുടെ കൂടെ എടുക്കപ്പെടുമോ? പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം നമ്മോട് ചോദിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ പോകും നമുക്ക് തടസ്സമായി നിൽക്കുന്നതൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവസന്നിധി സമർപ്പിക്കാം. എനിക്ക് വചനം ശുശ്രൂഷിപ്പാൻ അവസരം തന്ന ദൈവസഭയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. പ്രാർത്ഥിക്കുന്നു.